ഇന്ന് ഇന്ത്യയിലെ വൺ ഓഫ് ദ ടോപ്പ് കമ്പനിയാണ് അമൂൽ എന്ന് പറയുന്നത്. 1946 സ്റ്റാർട്ട് ചെയ്ത് ഈ ലാസ്റ്റ് ഇയറിൽ 61,000 ആനുവൽ ടേൺ ഓവർ ഉള്ളൊരു കമ്പനിയായിട്ട് ഇന്നും അമൂൽ നിലനിൽക്കുന്നതിന് പുറകിൽ 6 മെയിൻ ബിസിനസ് തന്ത്രങ്ങളുണ്ട്. ഈ 6 മെയിൻ ബിസിനസ് തന്ത്രങ്ങൾ ഏറ്റവും പ്രധാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആദ്യത്തെ മോഡൽ തന്നെയാണ്. അതായത് അവർ ഫോളോ ചെയ്യുന്നത് ഒരു കോഓപ്പറേറ്റീവ് ബിസിനസ് മോഡലാണ്. ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ റോ മെറ്റീരിയൽസ് പ്രൊക്യൂർ ചെയ്യുക എന്നുള്ളതാണ്. അമൂലിൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത്തോടെയാണ് അമൂലിൻ്റെ ഒരു 3-സ്ട്രക്ചർ ഓണർഷിപ്പ് മോഡലിൽ ഏറ്റവും ബേസ് ആയിട്ട് നിൽക്കുന്നത് 3.6 മില്യൺ ഫാമേഴ്സാണ്. ഇൻ ഷോർട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവരാണ് ഈ അമൂലിൻ്റെ ഓണേഴ്സ്. പിന്നെ സെക്കൻഡ്ലി അവർ ഫോളോ ചെയ്യുന്ന വേറൊരു ഇമ്പോർട്ടൻ്റ് ഫാക്ടർ എന്ന് പറയുന്നത് അഫോർഡബിലിറ്റി അവർ ഇൻഷുർ ചെയ്യാറുണ്ട്. അവരുടെ പ്രോഡക്റ്റ്സ് എപ്പോഴും അഫോർഡബിൾ ആണ്, അല്ലെന്നുണ്ടെങ്കിൽ ലോ പ്രൈസിങ് മോഡലാണ് അവരെപ്പോഴും ഫോളോ ചെയ്യുന്നത്. ഇന്ന് മോസ്റ്റ്ലി അമൂലിനെ ഇന്നും ഇന്ത്യയിലെ വൺ ഓഫ് ദ ടോപ്പ് കമ്പനിയായിട്ട് നിലനിർത്തുന്നതിൻ്റെ പുറകിൽ അവരുടെ ബ്രാൻഡിങ് ഭയങ്കര ഇന്നൊവേറ്റീവ് ആൻഡ് ക്രിയേറ്റീവ് ആയിട്ടുള്ള അന്നേരം നടക്കുന്ന റിയൽ ലൈഫ് സിറ്റുവേഷൻസിനെയും അല്ലെന്നുണ്ടെങ്കിൽ കറണ്ട് അഫയേഴ്സിനെ കണക്ട് ചെയ്തുകൊണ്ടായിരിക്കും അവരുടെ എപ്പോഴുള്ള അഡ്വർടൈസ്മെൻറ്റ് ക്യാമ്പയിൻസ് റൺ ചെയ്യുന്നത്. ഇൻഫാക്ട് അവരുടെ ഈ ഒരു അഡ്വർടൈസ്മെൻറ്റ് ക്യാമ്പയിൻ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ലോങ്സ്റ്റ് ആയിട്ടുള്ള ഒരു ക്യാമ്പയിനായി റൺ ചെയ്ത് ഒരു ഗിന്നസ് റെക്കോർഡ് വരെ ഉണ്ട് അവർക്ക്. പിന്നെ അവരുടെ ഒരു 4th ഇമ്പോർട്ടൻ്റ് റീസൺ വൈ ദേ ആർ ദ ടോപ്പ്, അവരുടെ ഫോക്കസ് ഓൺ ക്വാളിറ്റി. ഭയങ്കര ക്വാളിറ്റി ഇൻഷുർഡ് ആയിട്ടാണ് അമൂലിൻ്റെ പ്രോഡക്ട്സ് എപ്പോഴും മാർക്കറ്റിലോട്ട് വരുന്നതും ക്വാളിറ്റി ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാതെയാണ് അവരെന്നും ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അവരുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞാൽ അവരുടെ മസീവ് ഡിസ്ട്രിബ്യൂഷൻ ചാനൽസാണ്. ഓൾ അക്രോസ് ഇന്ത്യ അവർക്ക് മസീവ് ആയിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ ചാനലുണ്ട്. ഏത് നൂക്ക് ആൻഡ് കോർണറിലും അവരുടെ പ്രോഡക്ട്സ് എത്താനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അവർക്ക്. 6th റീസൺ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് പറഞ്ഞാൽ അവരുടെ ഇന്നൊവേഷനുകളാണ്. ഇന്നൊവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോവിഡ് സമയത്ത് പോലും 115% പ്രൊഡക്ഷൻ കപ്പാസിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു കമ്പനിയാണ് അമൂൽ. ഡിജിറ്റലൈസേഷൻ ആണെന്നുണ്ടെങ്കിലും IBM ആയിരുന്നു അവരുടെ ഡിജിറ്റലൈസേഷന് പുറകിലും ഭയങ്കര ഇന്നൊവേറ്റീവ് ആയിട്ട് അവർ അവരുടെ ഓപ്പറേഷൻസിനെ മൂവ് ചെയ്യാറുണ്ട്. അവരുടെ പ്രോഡക്ട്സിനെ അവർ ഇന്നൊവേറ്റ് ചെയ്യാറുണ്ട്. മാർക്കറ്റിംഗ് ക്യാമ്പയിൻസ് ഇന്നൊവേഷൻസ് നടത്താറുണ്ട്. സോ ദീസ് ആർ ദ 6 റീസൺസ് വൈ അമൂൽ ഇസ് വൺ ഓഫ് ദ ടോപ്പ് കമ്പനീസ് ഇൻ ഇന്ത്യ ഈവൻ ടുഡേ. അതിനകത്ത് നമുക്കോരോ മലയാളിക്കും വളരെയധികം അഭിമാനിക്കാം. കാരണം ഇതിൻ്റെ പുറകിൽ ഒരു വലിയ മനുഷ്യൻ്റെ പ്രയത്നം ഉണ്ടായിരുന്നു, ഡോക്ടർ വർഗീസ് കുര്യൻ. അദ്ദേഹം ഒരു മലയാളിയായിരുന്നു, മിൽക്ക് മാൻ ഓഫ് ഇന്ത്യ എന്നുണ്ടെങ്കിൽ ഫാദർ ഓഫ് വൈൽഡ് റെവല്യൂഷൻ എന്നാണ് അദ്ദേഹത്തിനെ വിളിച്ചുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ മസീവായിട്ടുള്ളൊരു കോൺട്രിബ്യൂഷൻ കാരണമാണ് ഇന്നും അതുപോലൊരു വൺ ഓഫ് ദ ടോപ്പ് കമ്പനിയായിട്ട് ഇന്ത്യയിൽ നിൽക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ബിസിനസ്സിൻ്റെ തന്ത്രങ്ങൾ അറിയാൻ ആഗ്രഹമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യുക. താങ്ക് യു.